ഹായ് ഗൈസ് എല്ലാവർക്കും ഫ്രഷ് ജൂലിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു ട്രോൾ ആയിട്ടാണ് ഹാപ്പ് ടോളിയാണ് ഗൈസ്. ഒരു മൊബൈലാണ്, ഒരു ചൈന മൊബൈലാണ് ഫ്രണ്ട്സിനെ നമുക്ക് അത് കാണാം. ഫസ്റ്റ് ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അവരുടെ വീഡിയോ ഫസ്റ്റ് തന്നെ കാണുന്നു. നമുക്ക് അപ്പൊ അവരുടെ വീഡിയോ നിങ്ങൾ പോയി അവരെ ഓഫീഷ്യൽ രീതിയിൽ പോയിട്ട് നോക്കാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ആപ്റ്റോൾ മലയാള ഓഫീഷ്യൽ പാക്കറ്റായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മുടെ ഫേക്ക് ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഇമാർ ഓൾറെഡി പൊട്ടിച്ചിട്ട് കാണിക്കുകയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കിയാ ആൾക്കാർ ഇതിനെ കല്ലട തെറിയും. ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് അവര് കളിക്കുന്നതല്ലേ. അവര് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ക്ലിയർ ഉള്ള ക്യാമറയാണ്, ഭയങ്കര ക്ലിയർ. ഫ്രണ്ട്സ് ഇങ്ങനെ എടുത്താൽ ബ്ലർ ആയി കിടക്കും. 2 MB മെഗാപിക്സൽ. ഫസ്റ്റ് മേടിക്കുന്നത് അത് എനിക്ക് കാണും, പിന്നെ ഒരു വർഷം കഴിഞ്ഞ് നോക്കാൻ നേരത്ത് അതിന്റെ ഏര് അതിങ്ങനെ നോക്കാൻ ഫ്രണ്ട്സ് അത് ബ്ലർ ആയിട്ട് കാണാം. 32 GB ആകാം, അത് കുഴപ്പമില്ല. അത് നമുക്ക് അതേ എല്ലാ ഫോണിലും ഉണ്ട്, ഇതിനകത്ത് മാത്രമല്ല. ഇപ്പോഴത്തെ പഴയ നോക്കിയൊക്കെ വരും. ഹൈലൈറ്റ് ചെയ്തു റേഡിയോ മ്യൂസിക് പ്ലെയർ വീഡിയോ പ്ലെയറും ഉണ്ട് ഫ്രണ്ട്സ്. ഭംഗി ഇതായിട്ടാണ് പറയുന്നത്. പിന്നെ അവരെ നാഷണലിന്റെ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതി വിളിച്ചാൽ അവര് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ എടുത്ത് ആകെ ഫേക്ക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. 2 വർഷത്തിന് അപ്പം അവര് കോണ്ടാക്ട് ചെയ്യുക. മൈക്രോ USB പോർട്ട് ആണ്. അത് എല്ലാ ഫോണിലും ഉണ്ട്, ഇതിനകത്ത് മാത്രമല്ല. ചൈനയുടെ പന്ന ഫോൺ ആണ്. വെറുതെ നിങ്ങൾ ഇതിന്റെ പ്രൈസ് ഒക്കെ നമുക്ക് കാണാം. യെസ് ഫ്രണ്ട്സ്, ഈ ഒരു ഫോൺ മാത്രം, ഈ ഒരു ഫോണാണ് ആൻഡ്രോയിഡിൽ ഏറ്റവും ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. യെസ് ഫ്രണ്ട്സ്, ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി, ഈ സാധനം ഇളകി വരും ഫ്രണ്ട്സ്. നിങ്ങൾ ഇത് ആരും മേടിക്കാതെ മാക്സിമം ാണ് പിന്നെ അതിന്റെ കോഡ് എല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ആപ്പിളിന്റെ സെറ്റപ്പ് ആണ്. ആപ്പിളിന് ഇത് മാനക്കേടാണ്. ആപ്പിളിന്റെ ക്ലോൺ വേണം. ഹൗ ഐ സ്റ്റാർട്ട് മൈ ഹാൻഡ്സെറ്റ് ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുക, അവൻ കൈ രണ്ടും ഇങ്ങനെ ഇങ്ങനെ എല്ലാം എടുത്ത് അവന്റെ ഭംഗി കൂട്ടുകയാണ് ഫ്രണ്ട്സ്. അവന് ഇതൊക്കെ ചെയ്ത് എടുത്ത് തറയിട്ടായിരുന്നു. 4 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ചാർജ് ഇല്ലാതെ നടക്കും. പക്ഷെ ഇപ്പോഴത്തെ ഫോണൊക്കെ ആണെങ്കിൽ ഗൈസ് മിനിമം ഒരു 6 മണിക്കൂർ എങ്കിലും ഒരു 6 മണിക്കൂർ അല്ല, ചിലപ്പോ ഒരു ദിവസം വരെ നിൽക്കുന്ന ചാർജ് പാക്കേജ് ആണ് ഗൈസ്. അങ്ങനത്തെയാണ് ഇപ്പൊ ഇറങ്ങുന്ന ഫോൺ. അപ്പൊ റാങ്ക് 4 മണിക്കൂർ മാത്രമുള്ള കണ്ടിന്യൂസ് ആയിട്ട് മൊബൈല് നോക്കുന്നു. എനിക്ക് ഇതൊന്നും ഒന്നും അല്ല, മിനിറ്റിന് ചാർജ് ചെയ്യാൻ പോകും. ഫ്രണ്ട്സ്, ഇത് എത്ര സിം ഇടാൻ പറ്റുമെന്ന് കൂടെ അവർ ഇത് കാണിക്കുന്നുണ്ട്. സിം ആണ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് അതൊരു നല്ലതാണ്. അത് മാത്രമേ ഉള്ളൂ ഇവരൊരു അഡ്വാൻറ്റേജ്. വേറെ വർക്കാവോ എന്ന് ആർക്കറിയാം. ഐഫോണിന് ഐകാൾ എന്നാണ് ഇട്ടേക്കുന്നത്. കാണാൻ നമ്മളിപ്പോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണ്. നമ്മൾ റെക്കോർഡിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. സൂപ്പർ ആപ്പാണ്. നിങ്ങളും കേട്ടി ഒപ്പ നമ്മൾ ഡ്രോണിലും അതേ കണക്ക് താങ്ങെല്ലാം ചെയ്യുന്ന ഈ ആപ്പിൽ കൂടെയാണ്. ഫേസ് ക്യാമും പറ്റുന്ന നമുക്ക് അടുത്തത് അവര് പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഫ്രണ്ട്സ്.
പവർ ഓഫ് ചെയ്യുകയാണ്. അപ്പൊ സിം കാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇവര് കാണിക്കുന്നത്. അതിന്റെ ബാക്ക് കവറൊക്കെ ഊരി കളയുന്നു, ഐക്കാളിന്റെ ആ ഒരു സാധനം സിമ്മുകളൊക്കെ കളയുന്നുണ്ട്. പുതിയ സിമ്മ അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ സിമ്മിന്റെ പ്രശ്നമാണ്, ഫോണിന്റെ പ്രശ്നമല്ല. നമ്മളിരുന്ന സിമ്മിന്റെ പ്രശ്നം ഈ പൊട്ട ഫോൺ ഉണ്ടാക്കിയതിനെ ഫസ്റ്റ് അടിച്ചു. അല്ല, നല്ല ഫോണും എല്ലാം എടുത്തിടുവാങ്കിൽ ആ സിമ്മ് മര്യാദക്ക് വർക്കാവും. വേറെ ആരെയും കൂടെ ഉണ്ട്, ആ സിമ്മും ചൈനയുടെ ആണോ? നമ്മളെ ഈ വീഡിയോന്റെ അടുത്ത് കാണിക്കാനായിട്ട് ഡ്യൂപ്പ് ഇട്ടേക്കുന്നതാണോന്ന് അറിയാം. നമ്മൾ ഇത് കട്ട് ചെയ്യുന്നില്ല, എല്ലാം ബ്ലൂപ്പേഴ്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു അയ്യനോട് ട്രോള് ചെയ്തിട്ടുണ്ട്. യെസ് ഫ്രണ്ട്സ്, അത് നമ്മളെ ഫ്രണ്ട്സ് ടു ഫ്രണ്ട്സ് ടു എന്ന് മൈ മൊബൈൽ ഹാങ് ആവും. ഹാങ് ആയി കഴിഞ്ഞാൽ എന്തോ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങക്ക് തീർച്ചയായും കൺഫേം ചെയ്ത് ഹാങ് ആവുന്ന ഒരു മൊബൈൽ ഹാങ് ആവാൻ നേരത്തെ ആ ബട്ടൺ എടുത്ത് പിന്നെ എങ്ങനെയാണ് ഗൈസ് വർക്ക് ചെയ്യുന്നത്? അതാ ഫ്രണ്ട്സ്, ഹാങ് ആയാ പിന്നെ ഇവരെ ഇങ്ങനെ തന്നെ ഇതാക്കണം. നല്ലൊരു കിഡിലൻ ഐഫോണിന്റെ ഫേക്ക് അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പം ആപ്പിൾ ക്ലോൺ വരെ ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്, അത് നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നിങ്ങൾ ബാച്ച് അൺബോക്സ് ചെയ്യുന്നത് ഓർഡർ അവര് നമ്പർ കൊടുത്തപ്പോ ഇന്റേണൽ സ്റ്റോറേജ് മെമ്മറി കാർഡ് റിമൂവ് ചെയ്യാൻ അതെല്ലാം ഉണ്ട്. ഇനി അടിച്ചു പോകുന്നു പറഞ്ഞു. പിന്നെ നമ്മളല്ലാതെ യൂട്യൂബേഴ്സിനെ ട്രോൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ 1K 10K 100K ഒക്കെ അടിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ നോക്കുക. അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എംബിൾട്രൺ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഓ ഫ്രണ്ട്സ്, ഇത് ഇങ്ങനെ ചാടി ചാടി കളിക്കും. ഇവരുടെ വീഡിയോ വെറും വേസ്റ്റ് ആണ്. നിങ്ങൾ ഇത് കാണരുത്, നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തന്നെ കമന്റ് കമന്റിന്റെ അതൊക്കെ സാംസൺ ആണ് നല്ലത് എടുത്തോണ്ട് പോലെ. ബാക്കിയുള്ള ആൻഡ്രോയിഡ് മൊബൈൽസിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഐക്കോൾ മൊബൈൽ വന്നിരിക്കുന്നു. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യും. 44 ആയി, കുറെ നേരം കൊണ്ട് തന്നെ 744 ആണ്, മാറുന്നില്ല. കിടക്കുകയാണ് ഇവന് സമയം പോവാതെ. ഫ്രണ്ട്സ്, ഈ ഒരു ഇതിന്റെ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 744 ആയി ഉറപ്പിച്ച് വെച്ചാൽ അതിൽ തന്നെ കിടക്കുന്ന. യെസ് ഗൈസ്, ചിലപ്പോ 745 ആകും. നമ്മൾ ഈ കണ്ടതെല്ലാം 744 തന്നെ. നമ്മളെ സപ്പാന ഇവിടെ നിന്നിട്ട് ഫ്രണ്ട്സ്, ഐക്കാൾ പിന്നെയും പിന്നെയും ഷട്ട്ഡൌൺ ചെയ്യുന്നു, പിന്നെയും ഷട്ട്ഡൌൺ ചെയ്തു, പിന്നെ ഓണാക്കും. ആൻഡ്രോയിഡിന്റെ സൈന പ്രൊഫൈലാണ്. എന്നിട്ട് വീണ്ടും ഏതാണ്ടൊക്കെ വന്നു. യെസ് ഗൈസ്, ഇപ്പൊ 2:16 PM ആയിട്ടുണ്ട്. 7:46 ആയിട്ടുണ്ട്. അതിന് ഓൺ ആവാൻ നേരത്ത് 2:16. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ്, ഇവൻ പ്ലേ ചെയ്തത് ക്യാമറ 4:44, പിന്നെ അവൻ രാത്രി എണീച്ച് 2:16 കണ്ടു. വേറൊരു കാര്യം, ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഓ, ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കുക. ഇതിനെക്കാട്ടി എല്ലാം നല്ലത് ആപ്പുകളും ഈ ആൻഡ്രോയിഡിന്റെ വേറെ മൊബൈൽസ് എല്ലാം ആണ് ഇങ്ങനെ വെച്ചാൽ ചിലപ്പോ ബ്ലറായിരുന്നു. യെസ്, നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബാക്ക് ബട്ടണും മറ്റേതും പിടിച്ചു വെക്കാൻ ആവും. പിന്നെ തീർച്ചയായിട്ടും ട്രോളിംഗ് ഇഷ്ടപ്പെട്ടാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ വീഡിയോ കഴിഞ്ഞിട്ട്. യെസ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെ വീഡിയോ ഇപ്പൊ കഴിയാൻ പോയി. നല്ല ട്രോൾസ് ആയിട്ട് വീണ്ടും. Peace.